സമയത്താ നിങ്ങൾ ഗുരുപ്രസാദിന് ഫോൺ ചെയ്തത്. ദാ മധുരം കഴിക്ക്. ബൽദേവൻ, നിനക്കിന്ന് നല്ല സന്തോഷത്തിന്റെ ദിവസമാണല്ലോ. ഗുഞ്ചന് വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്ന ആലോചന ശരിയായിരിക്കുമല്ലേ? ഏ, നീ എങ്ങോട്ടേ മുങ്ങുന്നേ? നിന്നെ, ഈ മധുരം കുറച്ച് കഴിക്ക. കഴിക്ക രൺവി. നീ കാരണം എന്നെ കല്യാണം ഉറപ്പിക്കാൻ കഴിഞ്ഞേ. ഗുഞ്ചൻ, എന്താമ്മേ? ദേ വരുന്നു. അയ്യോ രൺവിരേട്ട, ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ? രൺവീരേട്ടാ, എന്തു പറ്റി? ഏട്ടൻ എങ്ങോട്ട് പോവാ? ഒന്നുമില്ല വീര, എനിക്ക് കുറച്ച് ജോലി ചേർക്കണം, ഞാൻ പോയിട്ട് വരാം. ജോലിയോ? ഇവിടെ ഇത്രയും നല്ലൊരു കാര്യം നടന്നിട്ട് ജോലികളൊക്കെ പിന്നെ ചെയ്താൽ മതി. രൺവീരേട്ട വാ, ഏട്ടൻ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? പറ്റില്ല വീര, കുറച്ച് അത്യാവശ്യമുള്ള കാര്യാ. പാടത്ത് കുറച്ച് ജോലി ബാക്കിയുണ്ട്. ഇപ്പൊ സന്ധ്യയായല്ലോ, പാടത്തിന് ഈ വെള്ളെങ്ങാനും തുറന്നിടാനുണ്ടോ? അത് പിന്നെയാണെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഏട്ടൻ എന്തോ വിഷമമുള്ളത് പോലെ ഉണ്ടല്ലോ. എന്താ എന്റെ ഏട്ടന് പറ്റിയേ? ഏ, ഒന്നുമില്ല വീര, എനിക്കിങ്ങനെ നമ്മുടെ ജോലി മാറ്റി വെക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാ. ഞാൻ പോട്ടെ. എന്തെന്നറിയില്ല കരൺ, രൺവീരേട്ടന് വല്ലാത്ത മൂഡ് ഓഫ് പോലെ. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, പക്ഷെ എന്തോ ഒരു കാര്യമുണ്ട്. അത് തുറന്നു പറയാതെ തന്നെ എനിക്കറിയാം. രൺവീരേട്ടൻ എനിക്കറിയില്ലേ? പ്രണയത്തിൻ താമരനൂലിൽ ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ, ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ. നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൻ, നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൻ നിർവൃത്തിയെല്ലാം പകരാം ഞാൻ, നിർവൃത്തിയെല്ലാം പകരാം ഞാൻ. എന്റെ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. എന്റെ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം ഇട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ. കരൺ, നീ നഗരത്തിൽ ഇങ്ങനെയുള്ള ഉത്സവം കണ്ടിട്ടുണ്ടാവും? ഗ്രാമത്തിൽ ഇത് ആദ്യമായിട്ടല്ലേ. ഇത് പിടിച്ചേ. ഇൻട്രസ്റ്റിംഗ്. ഞാൻ എന്താ ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ പറയാം. ഫോളോ മീ.
ഗുഞ്ചൻ, ഇതൊക്കെ ഇവിടെ വെച്ച് തന്നെ ആസ്വദിച്ചോ. പിന്നെ ഇതൊന്നും പറ്റില്ല. NRI പയ്യനെയും കല്യാണം കഴിച്ച് കാനഡയിൽ ചെന്നാ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല വീര, വിദേശത്ത് ചെന്നാ ഞാൻ അവിടുത്തെ സ്റ്റൈലിൽ ഇതൊക്കെ ആഘോഷിക്കും. ബൽവന്തിന്റെ വീട്ടിൽ നിന്ന് വല്ല വിവരവും ഉണ്ടായിരുന്നോ? ഇല്ല. എന്താണോ, ചെറുക്കനും കൂട്ടരും ഇതുവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ചിലപ്പോ ഇന്ന് ലോഡി ആഘോഷിക്കുന്നുണ്ടാവും. ഗുഞ്ചന്റെ ഈ കല്യാണം ഒന്ന് ഉറപ്പിച്ച് കിട്ടിയാ മതിയായിരുന്നു. വലിയൊരു ആശ്വാസമായിരിക്കും അത്. മാത്രമല്ല, കൊറേ കാലമായില്ലേ ഗുഞ്ചൻ ഇങ്ങനെ കന്നഡ 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 എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിട്ട്. കന്നഡയിൽ എത്തിയാൽ മാത്രമേ അവക്ക് ഇനി സന്തോഷിക്കാൻ പറ്റൂ. കുഞ്ഞമ്പിളിയും വീരയും എത്തിക്കഴിയുമ്പോ അവിടുത്തെ എല്ലാ വിവരങ്ങളും കിട്ടും. നോക്കിക്കോ. ഇതെന്തൊരു അതിശയം നോക്ക്. എന്റെ പൊന്ന് റബ്ബേ, നിനക്ക് 100 ആയുസാടാ. അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാന്ന് പറയടാ. ഒന്ന് പറയടാ മോനെ, കാര്യങ്ങൾ എവിടം വരെയായി? ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞില്ല. ആശുപത്രിയിൽ ഇറങ്ങിയപ്പോ തന്നെ നേരം വൈകി. പിന്നെ വന്നിട്ട് പ്രയോജനമില്ലല്ലോ. എന്തൊക്കെയാ വിശേഷം എന്ന് നീ പറയടാ മോനെ. കുഞ്ഞമ്പിളി, നീ എന്താ വാതുറക്കാതെ നിൽക്കുന്നെ? ഗുഞ്ചന്റെ കല്യാണം ഉറപ്പിച്ചോന്നാ ചോദിച്ചത്. ഓ ബല്ലേ ബല്ലേ, ഓ ബല്ലേ ബല്ലേ, ഓ ബല്ലേ ബല്ലേ, ഓ ബല്ലേ ബല്ലേ. അയ്യോ, ഗുഞ്ചന്റെ കല്യാണം ഉറപ്പിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി. എല്ലാ റബ്ബിന്റെ അനുഗ്രഹം തന്നെ പറയാ അല്ലേ മോളെ. വലിയൊരു വാർത്തയാ നീ പറഞ്ഞത് വീരേ. അതെ വല്യമ്മേ, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ നിശ്ചയം, ഒരാഴ്ചക്കുള്ളിൽ കല്യാണം. എത്ര പെട്ടെന്നല്ലേ. ആഹാ, അത് കൊള്ളാലോ. ഇത്രക്ക് തിരക്ക് പിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? തിരക്ക് പിടിച്ചാൽ എന്താ ജയച്ചി, ഗുഞ്ചന്റെ കല്യാണം ഉറപ്പിച്ചു കിട്ടിയല്ലോ. അതും ശരിയാ. എന്തു പറയാനാ, ഒരാഴ്ച കഴിഞ്ഞ നമ്മുടെ കൺമുൻപിൽ വളർന്ന ഗുഞ്ചനെ ഇതേ മണവാട്ടിയായിട്ട് കാണാൻ പറ്റും. മോനെ കുഞ്ഞമ്പിളി, ഇതെന്തു പറ്റി? എടി കാന്താരി നിക്കടി. രണ്ടിന്റെ അഹങ്കാരം കണ്ടില്ലേ? ഒന്നും പറയാതെ കാന്താരി അവന്റെ പുറകെ പോയി. എന്നാ പിന്നെ നമുക്കേ ഒന്ന് ബൽവന്തിനെ വിളിച്ചു നോക്കാം. ആശംസകളെങ്കിലും അറിയിക്കണ്ടേ മോളെ. അയ്യോ, ഇന്ന് നിന്റെ ജീവിതത്തിലെ വലിയൊരു ദിവസമായിരുന്നു അല്ലേ ഗുഞ്ചൻ. ഇനി നീ കണ്ട സ്വപ്നങ്ങളെല്ലാം നിറവേറാൻ പോവുക. ഇവിടെ ആരാ ഈ സമ്മാനം കൊണ്ടുവച്ചിരിക്കുന്നത്? അപരിചിതനായ കൂട്ടുകാരൻ കൊണ്ട് വെച്ചതായിരിക്കും. അവൻ എന്തൊരാളാ, എല്ലാ വർഷവും എന്റെ ജന്മദിനത്തിന്റെ അന്ന് എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുവച്ചിട്ട് പോവും. ഞാൻ ചിലപ്പോ മറന്നാലും ആൾ ഒരിക്കലും മറക്കില്ല. ഞാൻ ശരിക്കൊരു മണ്ടനായിരുന്നു കുഞ്ചൻ. നിന്നോടൊത്തൊരു ജീവിതം ഞാൻ ആഗ്രഹിച്ചത്. ആ ജീവിത സ്വപ്നം കാണാത്ത ഒരു രാത്രി പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കണ്ട സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കാത്തതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ എനിക്ക് നിന്നോടൊരു പരാതിയില്ല കേട്ടോ. രൺവീരേട്ടാ,
വീര, എന്താ കാര്യം? നിനക്കെന്തെങ്കിലും നിനക്കെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ വീര? രൺവീരേട്ട, ഈ ചെറിയ പുഞ്ചിരിയുടെ മറവിൽ ചേട്ടൻ എന്ത് വിഷമമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വിഷമോ? എന്ത് വിഷമം? നീ എന്തൊക്കെയാ പറയുന്നേ? രൺവീരേട്ട, ഏട്ടന്റെ കണ്ണുകൾ എന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാ ഏട്ടൻ ഒളിപ്പിക്കുന്നേ? വൈകുന്നേരം മുതൽ ഞാൻ ശ്രദ്ധിക്കാം, വല്ലാത്ത ദുഃഖഭാവമുണ്ട് ഏട്ടന്റെ മുഖത്ത്. പറ രൺവീരേട്ട, എന്താ ഏട്ടൻ ഇത്ര വിഷമം? ഇല്ല വീര, എനിക്കങ്ങനെ ഒരു വിഷമവുമില്ല. ഇത് കൊള്ളാലോ. ഏട്ടൻ എന്നോട് നുണ പറയാ. എന്താ കാര്യം? ഏട്ടൻ എന്നോട് തുറന്നു പറഞ്ഞൂടെ? അത് ഗുഞ്ചന്റെ കല്യാണം ഇപ്പൊ ഉറപ്പിച്ചില്ല വീര. വീര, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഇത്രയും ദൂരേക്ക് പോകുന്ന എന്തിനാ? ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. നാളെ ഗുഞ്ചന്റെ കല്യാണം കഴിഞ്ഞവൾ സ്വന്തം വീട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് പോലെ നാളെ എന്റെ കല്യാണം കഴിഞ്ഞ ഞാനും മറ്റൊരിടത്തേക്ക് പോകുന്ന ഓർത്തല്ലേ ഏട്ടന്റെ വിഷമം? ഞാനെന്റെ ഏട്ടനെ പഠിച്ചു വെച്ചിരിക്കല്ലേ. ഇത്ര ചെറിയ കാര്യത്തിനാണ് ഏട്ടൻ ഇത്രയും വിഷമിക്കുന്നത്? ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ നാളെ എന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ലല്ലോ. പക്ഷെ അടുത്തന്നെ നീയും ഇംഗ്ലണ്ടിലേക്ക് പോവല്ലേ വീര. അതൊക്കെ ശരിയായിരിക്കാം. ഞാൻ പഠിക്കാൻ വേണ്ടിയല്ല അങ്ങോട്ട് പോകുന്നത്. കുറച്ചു കാലത്തെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. അതിനുശേഷം പഠനം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനെയും അമ്മേനെയും വല്യമ്മേനെയും എല്ലാവരും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് നമ്മളവിടെ സുഖമായിട്ട് ജീവിക്കും. രൺവീരേട്ട, പ്രീതംപുര എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. അതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. ഞാൻ എത്ര ദൂരേക്ക് പോവുകയാണെങ്കിലും ശരി, നിങ്ങളെന്നും എൻ്റെ മനസ്സിലുണ്ടാവും. പക്ഷെ രൺവീരേട്ട, എനിക്കും എൻ്റെതായ സ്വപ്നങ്ങളില്ലേ. ഈ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കാണുന്നതാണ് എൻ്റെ ആഗ്രഹം. ഏട്ടനും വല്യമ്മയും അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവണം. അതിന് ഇനി കുറച്ച് സമയം കൂടെ ക്ഷമിക്കേണ്ടി വരും. പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാവും. നമ്മൾ ഒന്നിച്ചുണ്ടെങ്കിൽ പിന്നെ സന്തോഷം മാത്രമല്ലേ ഉണ്ടാവൂ. സസ്രീകാൽ ജയേച്ചി, സസ്രീകാൽ രഗ്നേ. സസ്രീകാൽ ബാബാസുരി, വാ. കാര്യങ്ങൾ അറിഞ്ഞതിൽ സന്തോഷമായി. മോളുടെ കല്യാണം ഉറപ്പിച്ചല്ലേ. എല്ലാ റബ്ബിന്റെ അനുഗ്രഹം. ഇത്രയും വലിയ കുടുംബത്തിൽ നിന്ന് നല്ലൊരു ആലോചന വന്നതിൽ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നോ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മധുരം തന്നിട്ട് പോവാൻ വേണ്ടി വന്നതാ. ദാ ജയേച്ചി, ഞാനിപ്പോ ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും കയറി മധുരം കൊടുത്തോണ്ടിരിക്കുക. സത്യം പറഞ്ഞ ജയേച്ചി, എനിക്ക് ഈ പഞ്ചാബ് മുഴുവൻ മധുരം വിതരണം ചെയ്യണമെന്നുണ്ട്. ഇത് ചെറിയ കാര്യം വല്ലതുമാണോ? ഒരു എൻആർഐ കുടുംബത്തിൽ നിന്ന് എന്റെ കുഞ്ഞിന് ആലോചന വന്നിരിക്കുന്നേ. പിന്നെ ജയേച്ചി, ഈ ഗ്രാമത്തിലുള്ളവർക്ക് എന്തൊരു അസൂയാണെന്ന് അറിയാമോ? ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ലെന്നേ. ഇത്ര വലിയ കാര്യമാകുമ്പോ അസൂയ ഉണ്ടാകും. എല്ലാം പെട്ടെന്നല്ലായിരുന്നോ തീരുമാനിച്ചേ? അതുകൊണ്ട് ഒന്നും ആലോചിക്കാനും ഒന്നും ഒരുക്കാനും ഒന്നിനും സമയം കിട്ടുന്നില്ല. പയ്യൻ കാനഡയിലേക്ക് പോവാ. കല്യാണം കഴിഞ്ഞ ഗുഞ്ചനെ കൂടെ കൊണ്ടുപോകാൻ ഇത്ര തിടുക്കം കൂട്ടുന്നേ. അമ്മേ, ഞാനിപ്പോ വരാം. പിന്നെ രഗ്നേ, ഇനി രൺവീറിനും എത്രയും പെട്ടെന്നൊരു പെണ്ണ് ആലോചിക്കണമല്ലോ. ഇവനും കല്യാണപ്രായമായി നിൽക്കുകയല്ലേ. രൺവീറിന് എന്തായാലും തരക്കേടില്ലാത്തൊരു പെണ്ണിനെ കിട്ടും. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല ആലോചനകളൊന്നും വരുന്നില്ലല്ലേ. ഇവൻ അത്രയ്ക്കുള്ള പഠിപ്പല്ലേ ഉള്ളൂ രഗ്നേ. നീ വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്ക. ഇവനുള്ള പെണ്ണ് എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടാവുമല്ലോ. നിശ്ചയത്തിന് നീ ഇവനെയും കൂട്ടി വരണേ.
അവിടെ വെച്ച് ഏതെങ്കിലും ഒരു പെണ്ണിന് ഇവനെ ഇഷ്ടമായാലോ. ക്ഷമിക്കണേ വല്യമ്മേ, അബദ്ധത്തിൽ വെള്ളം കുപ്പിച്ച് അരിഞ്ഞു പോയതാ. പെണ്ണിന്റെ ഒരു കുറുമ്പ് കണ്ടോ? എന്റെ രൺവീരേട്ടന് ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പെണ്ണിനെ തന്നെ ഞാൻ കണ്ടുപിടിക്കും. ഈ ഒരു കാര്യം നീ അങ്ങ് ഏറ്റെടുത്തോളണം മോനെ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ കുറവും ഉണ്ടാവരുത്. അതൊക്കെ നീ പ്രത്യേകം നോക്കിക്കൊള്ളണം കേട്ടോ. വല്യച്ഛനെ അതോർത്ത് വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ കൊണ്ടുവച്ചോളാം. സശ്രീകാൽ വല്യച്ഛ. സശ്രീകാൽ മോനെ, അതിരിക്കട്ടെ. സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ നിന്റെ കയ്യിൽ തന്നിരുന്നു, അതെല്ലാം നീ വാങ്ങിച്ചോ. പിന്നെ ലിസ്റ്റൊക്കെ എന്റെ തന്നെ ഉണ്ട്. വല്യച്ഛൻ വിഷമിക്കണ്ട. വല്യച്ഛൻ ഇങ്ങനെ വിശ്രമമില്ലാതെ ഓടി നടന്ന അസുഖങ്ങൾ വല്ലതും വരും. അല്ല ബൽദേവയുടെ, അവനെന്താ വല്യച്ഛനെ സഹായിക്കാത്തെ? രൺവി മോനെ, നീ ഇവിടെ എന്തെടുക്ക? ഇതുവരെ നീ വീട്ടിലെത്തിയില്ലേ? നീയല്ലേ ഗുഞ്ചന്റെ കൂട്ടുകാരൻ. എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണോ? കൂടെ നിന്ന് സഹായിക്കാൻ നീ ഉണ്ടാവില്ലേ മോനെ? ആ കൊള്ളരുതാത്തവന്റെ പേര് പോലും എന്റെ അടുത്ത് പറയണ്ട. ഞാൻ അവനെയും വിശ്വസിച്ചുകൊണ്ടിരുന്നാലേ ഗുഞ്ചൻ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും. ഒരു ചെറിയ ജോലി പറഞ്ഞാൽ പോലും അത് അവൻ മര്യാദയ്ക്ക് ചെയ്യില്ല. ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെയാ ചെയ്യ? സ്വന്തം സഹോദരിയുടെ കല്യാണം ഏട്ടനെയും കൂടി ഉത്തരവാദിത്തമല്ലേ. പക്ഷെ ഈ കൊള്ളരുതാത്തവൻ അവന്റെ അനിയത്തിയെ പറ്റി ഒരു ചിന്തയുമില്ല. രൺവി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നീ വീട്ടിലേക്ക് വരുന്നില്ലേ? നീ ഗുഞ്ചന്റെ കൂട്ടുകാരനല്ലേ, അപ്പോ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണോ? നീയല്ലേ കൂടെ നിന്ന് എന്നെ സഹായിക്കേണ്ടത്. അയ്യോ വല്യച്ഛ, ഞാനിവിടെ ഇല്ലേ. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. വല്യച്ഛൻ വിഷമിക്കണ്ട, ദേ രൺവി ഉണ്ടല്ലോ. എന്റെ കടയുടെ കാര്യം അവൻ നോക്കിക്കോളും. അല്ല മോനെ, അത് ഈ ആൾമാറാട്ടത്തിന്റെയൊക്കെ കാര്യം എന്തിരിക്കുന്നു? രൺവി എന്നെ സഹായിക്കട്ടെ. എന്താടാ മോനെ? തീർച്ചയായും വിളിച്ച, വിളിച്ചിനൊന്നുകൊണ്ട് വിഷമിക്കണ്ട. കണ്ടോടാ മോനെ, സബാഷ്, ഞാൻ എന്തു പറഞ്ഞാലും നീ അതിനൊന്നും മറുത്തു പറയില്ല. അതിരിക്കട്ടെ, ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. ആദ്യം ആ പന്തലുകാരെ വിളിച്ച് കാര്യം ഉറപ്പിക്കണം, പിന്നെ ലൈറ്റിംഗ് ഒക്കെ ശരിയാക്കണം. വൈകുന്നേരം ചന്തയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട്. ശരി വിളിച്ച്, വലിയ ഉപകാരം മോനെ. എന്നാ നീ നടക്ക്, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. സശ്രീകാൽ വിളിച്ച. സശ്രീകാൽ മോനെ. ഇതെന്താ വല്ലാതെ ലൂസായിരിക്കുന്നേ? കുറച്ചുകൂടി ഫിറ്റാക്കണം. ചെയ്താലോ? എന്നെ അങ്ങ് കൊന്നേക്ക് ചേട്ടാ. ഇനി ഇതിനൊരു മുഹൂർത്തം കൂടെ നോക്കണോ? ഇന്ന് വൈകിട്ട് നിശ്ചയത്തിന് ഇടാനുള്ളതാ. പിന്നൊരു കാര്യം, എന്റെ അനുജത്തിയുടെ നിശ്ചയം എന്നറിയാലോ. ആൾക്കാരെല്ലാരും എന്നെ അവളെയായിരിക്കും ശ്രദ്ധിക്കുക. ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞേക്കാം. ആ എന്നാ പെട്ടെന്നാന്ന് ശരിയാ. ശരി. അല്ല നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേ? ഈ കോട്ടും സൂട്ടും എനിക്ക് എന്ത് ഭംഗിയായിട്ടാ ഇണങ്ങുന്നത്. സൂപ്പർ. കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ. ഞാൻ ഈ ഗ്രാമത്തിലെ പ്രസിഡന്റ് ആയതിനു ശേഷം ഇതുപോലെ 10 സൂട്ട് കൂടി തയ്പ്പിച്ച് വെക്കും. അതെ, ഇത് പിടിച്ചേ, ഒന്ന് പെട്ടെന്ന് റെഡിയാക്ക്. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ സത്യം. നീ ഒരു സുന്ദരനാണ്. അല്ലെങ്കിലും ഇപ്പം ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന സമയല്ലേ? കൊച്ചു പ്രസിഡന്റ് അങ്ങോട്ട് തിളങ്ങട്ടെന്നേ. എടാ, കൊച്ചു പ്രസിഡന്റ് ഒന്നുമില്ല, ഭാവിയിലെ പ്രീതംപുരയുടെ പ്രസിഡന്റാ ഞാൻ. സംശയം വേണ്ട. നിന്റെ മനസ്സിലെ പെണ്ണ് എങ്ങനെയാടാ? അല്ല ബൽദേവേ, ഈ ബൈക്ക് ഓടിക്കുന്ന പെണ്ണുങ്ങളെ വല്ലതും നീ നോക്കുന്നുണ്ടോ? ബൈക്ക് ഓടിക്കുന്ന പെണ്ണുങ്ങളെ?
ഇനി അങ്ങോട്ടുള്ള കളി നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. കോർപ്പറേറ്റർ ഗുരുപ്രസാദാ ഞങ്ങളുടെ ബന്ധുവാകാൻ പോകുന്നത്. ഇനി എന്റെ ഭാഗ്യത്തിന്റെ വണ്ടി ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓടും. അതും ശരിയാ, നമ്മുടെ ഗുഞ്ചന്റെ കല്യാണം പടയുന്ന കഴിയും. എന്നാലും അടുത്ത ടോക്കൻ കിടക്കല്ലേ, ഒന്ന് പോടാളിയ. കെട്ടാൻ ആരാ ഇവിടെ തിരക്ക് പിടിക്കുന്നേ? അതൊക്കെ പതുക്കെ മതിയടാ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ ബൽദേവേ. എങ്ങനെയുള്ള പെണ്ണിനെയാ നിനക്ക് വേണ്ടേന്ന് എനിക്കറിയില്ല. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല നാട്ടിൻപുറത്തുകാരി പെണ്ണ് തന്നെയാടാ നിനക്ക് ചേരുക. അതൊന്നും ശരിയാവില്ലടാ. എനിക്ക് വേണ്ടത് നല്ലൊരു മോഡേൺ പെൺകുട്ടിയാ. ഒരു മിഡ് മുട്ടിക്ക് ഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് അവളിങ്ങനെ ചാടി ചാടി വരണം. അത് ശരി, അപ്പൊ ബൽദേവിനും പരിഷ്കാരം മതി. അവളെ നോക്കാനോ മിണ്ടാനോ വന്ന കണ്ണു കുത്തിപ്പെട്ടിക്കും ഞാൻ. ആഹാ, അയ്യോ അളിയ, അതിനവള് ഞങ്ങളുടെയും കൂടെ പെങ്ങളല്ലേ. ഞങ്ങൾ എങ്ങനെയാ അവളെ വേറൊരു കണ്ണുകൊണ്ട് നോക്കുന്നെ? നീ തന്നെ പറ. എനിക്കൊരു സ്വപ്നം കൂടി ഉണ്ടടാ. അവളെ നല്ല ചറപറാന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കണം, ഇംഗ്ലീഷില് ഹലോ പറയണം, നമുക്ക് ഗോതമ്പ് വിൽക്കാൻ പോവാന്ന് പറയണം. അല്ല ബൽദേവേ, നിനക്ക് ഈ ബൈക്ക് ഓടിക്കുന്ന പെണ്ണുങ്ങളെ നോട്ടം ഉണ്ടോ? അല്ല, ബൈക്ക് ഓടിക്കുന്നവള് നീ വെറുതെ തോന്നിയാസം വിളിച്ച് പറയരുതേ. ഇവൻ പറഞ്ഞതിൽ എന്താടാ തെറ്റ്? ഇന്നലെ അവള് നിന്നോട് പറയുന്നതെല്ലാം ഞാനും കേട്ടായിരുന്നു. ഇനി വല്ല അത്ഭുതം കാണാൻ സംഭവിച്ച ആ വീരയ്ക്ക് നിന്നോട് പെട്ടെന്ന് വല്ല പ്രണയവും തോന്നിയാലോ? മിണ്ടാതിരിക്കടാ. നിങ്ങളുടെ ഈ അതിബുദ്ധിയൊക്കെ വേറെ വല്ല നല്ല കാര്യത്തിലും കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എവിടെ എത്തിയനെ? വീരയെ പ്രണയിച്ച് നടക്കാൻ ഈ ബൽദേവിനെ കിട്ടുമെന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട. പറഞ്ഞില്ലെന്ന് വേണ്ട. വീരയെ പ്രേമിക്കാനെ നാട്ടക്കില്ല. എന്നോട് ക്ഷമിക്കന്റെ മോളെ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. കുഞ്ഞിലെ നീ ആഗ്രഹിച്ചിട്ടും ഒരു കാര്യത്തിന് ഞാൻ നിന്റെ കൂടെ നിന്നിട്ടില്ല, നിൽക്കാൻ പറ്റിയിട്ടില്ല. വലിയ തെറ്റാ ഞാൻ ചെയ്ത്. നിന്റെ പഠിത്തം സാരമില്ല അച്ഛാ. പഴയ കുഞ്ഞിലത്തെ കുഞ്ചനെ ഞാൻ എന്നേ മറന്നു. അതുപോലെ അച്ഛനും അവളെ മറന്നേക്കും.